ഇന്ന് ഒക്ടോബർ ഏഴ് കത്തോലിക്ക തിരുസഭ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം പതിമൂന്നാം ശതാബ്ദത്തിൽ വിശുദ്ധ ഡൊമിനിക് ആണ് ജപമാല ഭക്തി ആദ്യം പ്രസംഗിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു വളരെ വിപദ്കരമായ ആൽബിജൻസിയൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്താൻ തൻ്റെ പ്രസംഗങ്ങളെക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കു തോന്നി മനിക്കയറുടെ പിൻഗാമികളാണ് ആൽബിജൻസിയർ അവർ സാധാരണ ജനങ്ങളെ വധിക്കുക പോലും ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒക്ടോബറിൽ ലപ്പാൻതോ കടലെടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം ജുവാൻ തുർക്കികളുടെ നാവിക പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പി യു സഞ്ചാമൻ മാർപ്പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അവസാനം ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വിജയത്തിന്റെ വാർഷികം വിജയമാതാവിന്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു പതിമൂന്നാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഹംഗറിയയിലെ യവുജിൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു പതിമൂന്നാം ലിയോ മാർപാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു രണ്ടാം വത്തിക്കാൻ സുനഹുദോസ് പഠിപ്പിക്കുന്നു നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ ഈ സുനഹദോസ് വിലമതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതിയിലെ മരിയൻ വണക്കം എന്ന സ്ലൈഹിക പ്രബോധനത്തിൽ ആറാം പൗലോസ് മാർപ്പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പരിശുദ്ധ കന്യകാ മറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അത് ആന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് ഗഹനമായ സുവിശേഷ സന്ദേശം അതിൻ്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സാര സംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കാം മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ ആരംഭിച്ച രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിനെ അവൾ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിൻ്റെ പ്രതിധ്വനയാണിത് ജപമാലയിലൂടെ ക്രൈസ്തവർ മറിയത്തിൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഇരിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനലീനരാവുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നതിനെ പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകന്റെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ് പറയുന്നു